പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈലുകൾ വർഷിച്ചതോടെ ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. 400-ലധികം മിസൈലുകൾ ഇറാന് മേലെ ഉപയോഗിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും ഉൾപ്പെടെയാണ് ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് ഇറാൻ വർഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 181 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത്. ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയയെ ടെഹ്റാനിൽ വെച്ചും ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയെ ലെബനിൽ വെച്ചും വധിച്ചതുൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് മറുപടിയായിട്ടായിരുന്നു അത്. ഗദർ, ഇമാദ് എന്നീ മിസൈലുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാൻ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. തങ്ങളുടെ മിസൈലുകൾ 90% ലക്ഷ്യം കണ്ടെന്നുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ജൂണിലാണ് ഫത്ത 1 മിസൈൽ ഇറാൻ അവതരിപ്പിച്ചത്. അറബിയിൽ തുറക്കുന്നത് എന്നാണ് ഫത്ത എന്ന വാക്കിൻ്റെ അർത്ഥം. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമൈനിയാണ് മിസൈലിന് ഈ പേര് നൽകിയത്. ശബ്ദത്തേക്കാൾ വേഗതയുണ്ട് ഫത്തയ്ക്ക്. ഖര ഇന്ധനമാണ് ഫത്ത റോക്കറ്റുകൾക്ക് കരുത്തേകുന്നത്. കൃത്യമായി ലക്ഷ്യം കാണുന്ന പ്രിസിഷൻ ഗൈഡ് മിസൈലായ ഫത്തയുടെ 2 ഘട്ടമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഫത്ത 1 1400 കിലോമീറ്ററാണ് പരിധി. മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ കൂടിയാണ് ഫത്ത 1. 16,000 മുതൽ 18,500 കിലോമീറ്റർ വരെ പരമാവധി വേഗത കൈവരിക്കാൻ ഫത്തയ്ക്ക് കഴിയും. ശബ്ദത്തേക്കാൾ 3 ഇരട്ടിയാണ് വേഗത. ചലിക്കാൻ കഴിയുന്ന നോസലുകൾ ഉള്ളതിനാൽ ഏത് ദിശയിൽ സഞ്ചരിക്കാനും ഫത്തയ്ക്ക് കഴിയും. ഇങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തേക്കും അകത്തേക്കും പോകാൻ കഴിയുമെന്നതിനാൽ തന്നെ നിലവിലുള്ള എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെയും കണ്ണുവെട്ടിച്ച് പറക്കാൻ ഫത്ത 1 കഴിയും. അത്യാധുനിക റോക്കറ്റ് എഞ്ചിനുകൾ, ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാനുള്ള ശേഷി, സങ്കീർണമായ ഗൈഡൻസ് സംവിധാനം എന്നിവയാണ് ഫത്തയുടെ എടുത്തു പറയേണ്ട പ്രത്യേകതകൾ. കഴിഞ്ഞ നവംബറിൽ ഫത്ത 1 പരിഷ്കരിച്ച പതിപ്പായ ഫത്ത 2 ഇറാൻ അവതരിപ്പിച്ചിരുന്നു. ഫത്ത 2 ആദ്യഘട്ട സംവിധാനങ്ങൾ ഫത്ത 1 സമാനമാണ്. എന്നാൽ 2 ഘട്ടത്തിൽ പോർമുനയുടെ ഘടനയിൽ ഉൾപ്പെടെയുള്ള കാതലായ മാറ്റങ്ങളുണ്ട്. ഹൈപ്പർസോണിക് ക്രൂയിസ് ഗ്ലൈഡ്സ് വെഹിക്കിൾ എന്ന പുതിയ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ഫത്ത 2. 12 മീറ്റർ നീളമുള്ള ഫത്ത 2 മിസൈലിൻ്റെ ഭാരം 41,000 കിലോഗ്രാം ആണ്. 1,400 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരപരിധി. മറ്റ് 2 മിസൈലുകളാണ് ഗദ്ദറും ഇമാദും. 2005 ഗദ്ദർ മിസൈലുകൾ ഇറാൻ അവതരിപ്പിച്ചത്. 2003 ഇറാൻ ഉപയോഗിച്ചിരുന്ന ഷഹബ് 3 എന്ന മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഗദ്ദർ. 1 ഘട്ടത്തിൽ ദ്രവ ഇന്ധനവും 2 ഘട്ടത്തിൽ ഖര ഇന്ധനവുമാണ് ഗദ്ദറിന് കരുത്തേക്കുക. ഗദ്ദർ എസ് 1,350 കിലോമീറ്റർ ദൂരപരിധി, ഗദർ എച്ച് 1,650 കിലോമീറ്റർ ദൂരപരിധി, ഗദർ എഫ് 1,950 കിലോമീറ്റർ ദൂരപരിധി എന്നിങ്ങനെ 3 തരം ഗദ്ദർ മിസൈലുകളാണ് ഇറാൻ വികസിപ്പിച്ചത്. 1.25 മീറ്റർ വ്യാസമുള്ള ഗദ്ദർ മിസൈലുകളുടെ നീളം 15.86 മീറ്ററിനും 16.58 മീറ്ററിനും ഇടയിലാണ്. ഗദർ മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഇമാദ് ബാലിസ്റ്റിക് മിസൈൽ. ഉയർന്ന കൃത്യത, മികച്ച ഗൈഡൻസ് സംവിധാനം എന്നിവയാണ് ഇമാദിൻ്റെ പ്രധാന പ്രത്യേകതകൾ. 2015 ഇറാൻ ഇമാദ് മിസൈലുകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. ഇറാൻ്റെ ആദ്യ പ്രസിഷൻ ഗൈഡഡ് മിസൈലാണിത്. ദ്രവ ഇന്ധനം കരുത്തേക്കുന്ന ഇമാദിൻ്റെ നീളം 15.5 മീറ്ററാണ്. 1,750 കിലോഗ്രാം ഭാരമുള്ള ഈ മിസൈലിന് 1,700 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനുമാകും.